ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി 3/4 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്ത് അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കാം, അല്ലെങ്കിൽ വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ 1 പ്രാവശ്യം അരിച്ചെടുത്ത് പിന്നെ വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ഹാൻഡ് ബീറ്റർ വെച്ച് എഗ്ഗ് നന്നായി പതപ്പിച്ചെടുക്കാം. എഗ്ഗ് പതഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചു കുറച്ചായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എഗ്ഗ് വൈറ്റ് കളർ ആകുന്നത് വരെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ബട്ടർ മിൽക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ കേക്കിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വിനേഗർ ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടി 1-5 മിനിറ്റ് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ നല്ല ഫ്ലഫി ആയി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിലും നമുക്ക് ഇതിനായി യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ച് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ബട്ടർ മിൽക്കും ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു 6 ഇഞ്ച് ഗ്രീസ് ചെയ്തു വെച്ച കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1-5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തു വെച്ച ഓവനിൽ 1-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ ക്രീം വെച്ച് ഫുള്ളായി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു നൈഫ് വെച്ച് ഒന്ന് ലെവലാക്കിയെടുക്കാം. ഇനി അതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ക്രീം വെച്ച് കവർ ചെയ്യാം.
എന്നിട്ട് ക്രീം ഒന്ന് ലെവലാക്കി എടുക്കാം. അതിനു മുകളിലും ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗണാഷ് എങ്ങനെ തയ്യാറാക്കാമെന്ന് പുൾമിയ കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് കൂടി വെച്ചു കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാക്കിയെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം വെച്ച് കേക്കിനെ മുഴുവനായി കവർ ചെയ്തെടുക്കാം. ഇനി കേക്കിനെ ഫിനിഷാക്കി എടുക്കാം. കേക്കിനെ ഫിനിഷാക്കി എടുക്കുമ്പോൾ ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടി നൈഫ് ഇടക്കൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി കേക്കിൻ്റെ സൈഡിൽ സ്ക്രാപ്പർ വെച്ച് വരഞ്ഞു കൊടുക്കാം. ഇനി കേക്കിൻ്റെ സൈഡിൽ ഗണാഷ് വെച്ച് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പൂൺ വെച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും ചെയ്യാം. ഇനി കേക്കിൻ്റെ മുകളിൽ മുഴുവനായും ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും ഗണാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകളിൽ മുഴുവനായും ഗണാഷ് ഒഴിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനായി ക്രീമിലേക്ക് കുറച്ച് ഗണാഷ് ഒഴിച്ച് മിക്സാക്കിയെടുക്കാം. ഗണാഷ് ഒഴിച്ചതിന് ശേഷം കേക്ക് ഒരു 5 മിനിറ്റ് ഫ്രീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഞാൻ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി 2 വേഫർ കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ താഴ്ഭാഗത്തും ഒരു ബോർഡർ പോലെ ഡിസൈൻ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ രുചിയൂറും ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കേക്കിനകത്ത് ലെയേഴ്സ് ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കേക്ക് നല്ല അടിപൊളി ടേസ്റ്റായി വന്നിട്ടുണ്ട്.
ഒരു തവണയെങ്കിലും എല്ലാവരും ഈ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ് ഈ കേക്കിന്. ചോക്ലേറ്റ് ഗണാഷാണ് ഈ കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.